ഹായ് നമസ്കാരം, ഞാൻ ലാലഴകം. ഞാനിപ്പോഴുള്ളത് ഒരു വീടിന്റെ കിച്ചണിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ലാലഴകത്തിന് എന്താ ഈ വീട്ടിൽ കാര്യം, പ്രത്യേകിച്ച് കിച്ചണിൽ കാര്യമുണ്ട്. നമ്മുടെ ഇതുപോലുള്ള വീടുകളുടെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരുപാട് കഴിവുകളുള്ള വീട്ടമ്മമാരുണ്ട്. അവരുടെ സർഗശേഷി പ്രേക്ഷകരിലെത്തിക്കുക എന്ന നിർദ്ദേശത്തോടു കൂടി ജനമിത്രം പുതിയൊരു പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. പേര് മൈ കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ കോട്ടൂർ നിവാസിയായ ഒരു വീട്ടമ്മയെ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡിഷ് നമ്മൾ പരിചയപ്പെടുകയാണ്. അദ്ദേഹം ആരാണ്, എന്താണ്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം. പോകാം നമുക്ക് അദ്ദേഹത്തിലേക്ക്. എന്റെ പേര് സുജി. മൈ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ചിക്കൻ ആണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ കപ്പ, ചിക്കൻ, ബാക്കി ചേരുവകളെല്ലാം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതിലേക്ക് കടക്കാം. കുരുമുളക് പൊടി, മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കണം. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല, കറിവേപ്പില, ഇത്രയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. മസാല ഇട്ടു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് കുറച്ചുകൂടെ വേകാനുണ്ട്. വേണ്ടതിന് ശേഷം അടുത്ത് കാണിക്കാം. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് കുറവായത് കൊണ്ടാണ് ഞാൻ ഇട്ടത്. ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കണം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. കുറേ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി അത് റെഡിയായി. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കണം. സാധാരണ നമ്മൾ കപ്പയും ചിക്കനൊക്കെ പ്രത്യേകം പ്രത്യേകമാണ് വെച്ച് കഴിക്കുന്നത്. ഇത് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കി അതിൻ്റെ ടേസ്റ്റ് അറിയാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ച് ഇത് നമുക്ക് സെർവ് ചെയ്യാം. വയറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചൂടോടെ എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ മൈ കിച്ചൻ്റെ ഈ എപ്പിസോഡ് എവർക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ പുതുമയാർന്ന ദൃശ്യങ്ങളുമായി പുതിയ അതിഥികളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തണം. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും പുതിയ അതിഥിയുമായി കണ്ടുമുട്ടാം. അതുവരെ ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ലാലഴകം സൈനിങ് ഔട്ട്.